അയോധ്യ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മാറ്റുകൂട്ടാൻ പുഷ്പ ഭാരതത്തിന്റെ വിവിധ മേഖലകളിലുള്ള അപൂർവമായതും വിശിഷ്ടങ്ങളുമായ പുഷ്പങ്ങളാണ് എത്തിക്കുന്നത് അതേസമയം തങ്ങളുടെ ശ്രീരാമചന്ദ്ര ഭഗവാനായി നിരവധി സമ്മാനങ്ങളും ഭക്തർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് അയോധ്യയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് പുഷ്പങ്ങൾ മണികൾ ശില്പങ്ങൾ കൊത്തുപണികൾ എന്നിവ കൊണ്ടുള്ള അലങ്കാരങ്ങളാണ് ഏറ്റവും പ്രധാനം ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ചൈതന്യത്തെ വരവേൽക്കാനും പ്രാണപ്രതിഷ്ഠയെ ആഘോഷമാക്കാനുമായി അലങ്കാരങ്ങളിലും ഏറെ ശ്രദ്ധ പുലർത്തുകയാണ് ക്ഷേത്ര അധികാരികൾ പുഷ്പങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ തന്നെയാകും ക്ഷേത്രത്തിനെ മനോഹരമാക്കുക അതിനായി ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നുമായി അപൂർവവും മനോഹരവുമായ പുഷ്പങ്ങളും സസ്യങ്ങളും അയോധ്യയിലേക്ക് എത്തിക്കുകയാണ് കൊൽക്കത്ത കാൺപൂർ ഡൽഹി ബംഗളൂരു പൂനെ എന്നിവളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പുഷ്പങ്ങൾ ട്രക്കുകളിലായും മറ്റും എത്തിക്കുന്നത് പാർക്കിലും അലങ്കാരങ്ങൾ ഏറെയാണ് പൂക്കൾക്കൊപ്പം ചെറുശില്പങ്ങളും കലാരൂപങ്ങളും സന്ദർശകരെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്നു അതേസമയം സീതാദേവിയുടെ ജന്മസ്ഥലമെന്നറിയപ്പെടുന്ന നേപ്പാളിലെ ജനകപൂരിലെ ഭക്തരും തങ്ങളുടെ ശ്രീരാമഭഗവാനായി സമ്മാനങ്ങളും ഉപഹാരങ്ങളും അയോധ്യയിലേക്ക് എത്തിക്കുകയാണ് ജനകപൂരിലെ ധാം റാം ജാനകി ക്ഷേത്രത്തിൽ നിന്ന് മുപ്പതോളം വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് സമ്മാനങ്ങൾ കർസേവകർ അയോധ്യയിൽ എത്തിച്ചത് വെള്ളിച്ചിരുപ്പുകൾ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ മധുരപലഹാരങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളാണ് ഭക്തർ അയോധ്യയ്ക്ക് സമർപ്പിച്ചത് അയോധ്യ ക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി ത്രേതായുഗം മുതലുള്ള നേപ്പാളും ഭാരതവും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇതെന്ന് ചമ്പത്ത് റായ് അഭിപ്രായപ്പെട്ടു പ്രാണപ്രതിഷ്ഠാ ദിനം നേപ്പാളിലെ ജനകപൂരിലെ രാമഭക്തരും ആഘോഷമാക്കുകയാണ് ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഇത്തരത്തിൽ ശ്രീരാമ ഭക്തരുടെ സമ്മാനങ്ങളും ഉപഹാരങ്ങളും അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ജനം